പനിക്കൂർക്ക. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ച് കിണറിനു സമീപമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. ഞവര, കഞ്ഞിക്കൂർക്ക, കർപ്പൂരവല്ലി എന്നീ പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നു. കോളിയസ് ആരോമാറ്റിക്കസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. കുട്ടികളുടെ മൃതസഞ്ജീവിനി എന്നറിയപ്പെടുന്ന ഈ ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. ഇതിൻ്റെ ഇലയും തണ്ടും ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇല പിഴിഞ്ഞ നീർ കഫക്കെട്ടിന് ഉപയോഗിക്കാറുണ്ട്. ഇല വാട്ടി പിഴിഞ്ഞ നീര് 5 മില്ലി വീതം ചെറുതേനിൽ ചാലിച്ച് കഴിച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, പനി, ജലദോഷം, ശ്വാസംമുട്ട്, വയറുവേദന എന്നീ അസുഖങ്ങളിൽ ആശ്വാസമുണ്ടാകും. ത്രിഫലയുടെ കൂടെ പനിക്കൂർക്കയുടെ ഇല അരച്ചത് കഴിച്ചാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വിരശല്യങ്ങൾക്കും ശമനമുണ്ടാകും. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കോളറ രോഗം പ്രതിരോധിക്കാനും ഈ സസ്യത്തിൻ്റെ ഇല ചേർത്ത് വെള്ളം തിളപ്പിച്ചാറ്റി കഴിക്കാറുണ്ട്. ചുക്കുകാപ്പിയിലെ ചേരുവ ആയിട്ടും ചിലർ പനിക്കൂർക്ക ഉപയോഗിക്കാറുണ്ട്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് നരച്ച മുടി കറുപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ചിലർ പനിക്കൂർക്ക കൊണ്ട് ചട്നി പോലുള്ള കറികളും ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ അനവധി ഗുണങ്ങളുള്ള ഈ ഔഷധ സസ്യം നമുക്ക് വീടുകളിൽ വളരെ എളുപ്പത്തിൽ നട്ട് പരിപാലിക്കാവുന്നതാണ്. തണ്ടു മുറിച്ചു നട്ടാൽ തന്നെ ഇവ എളുപ്പം വളരും. ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. 50 സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വളരാതെ പടർന്നു വളരുന്ന ഒരു ഔഷധിയാണിത്. തണുത്ത കാലാവസ്ഥയാണ് വളരാൻ അഭികാമ്യം. എങ്കിലും സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിക്കേണ്ടതാണ്. ഈ ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ ഏവരും ഇത് വീടുകളിൽ നട്ടുപരിപാലിക്കുന്നതാണ്. പനിക്കൂർക്ക പോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ വളരുന്ന ഔഷധ സസ്യങ്ങളെ നമ്മളാരും കാണാതെ പോകരുത്.